ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അത് തരണം ചെയ്യും അത് തരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒന്നുമില്ലാതിരുന്ന സ്ഥാനത്ത് ഒൻപതും പത്തും എട്ടും ഉൽപ്പന്നങ്ങളിലേക്ക് എത്തിയത് ഇപ്പോൾ ഈ അടുത്ത നാളിലുണ്ടായിട്ടുള്ള ശേഷിച്ചും നിയമസഭയിൽ ഞാനത് പറഞ്ഞത് അനാവശ്യമായ പ്രചരണം ഒരു സാധനവും ഇല്ല എന്നുള്ള പ്രചരണം സബ്സിഡി സാധനങ്ങൾ കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു സാധനവും ഇല്ല എന്നുള്ള പ്രചരണത്തിൻ്റെ ഫലമായി വാങ്ങാൻ വരുന്ന ആളുകൾ പോലും സബ്സിഡി സാധനങ്ങൾ വാങ്ങിയാൻ ഇല്ല എങ്കിൽ കിട്ടുന്നത് വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നൊരവസ്ഥ അത് ബിസിനസ്സിനെ വല്ലാതെ ബാധിച്ചു കാര്യം മറ്റുപന്നങ്ങൾക്ക് മാർക്കറ്റിനേക്കാൾ വലിയ വിലയാണെന്ന് സാധനങ്ങളില്ലെന്നുള്ള ഒരു പ്രചരണം കൂടെ ശക്തിപ്പെട്ടപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനം സംരക്ഷിക്കപ്പെടേണ്ട നമ്മുടെ സംസ്ഥാനത്ത് അത് പ്രകോട്ടടി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് നീങ്ങി ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത് മെഡിസിൻ്റെയും പെട്രോളിൻ്റെയും വിൽപ്പന മേഖലയിൽ കഴിഞ്ഞ വർഷവും ഇപ്പോഴും നിലവിൽ ലാഭത്തിലാണ് സപ്ലൈകോ എഫ് എം സി ജി ഐറ്റവും അതുപോലെ വിൽപ്പനയിൽ മെച്ചപ്പെട്ട അവസ്ഥയും ലാഭത്തിലുമായിരുന്നൊരു സാഹചര്യമാണ് സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ ഒരു വിഷയത്തിൻ്റെ പേരിൽ ആ പൊതുമേഖലാ സ്ഥാപനത്തെ വല്ലാതെ പ്രതിപക്ഷ സഭയ്ക്കകത്ത് നടത്തിയ അത്തരം വർത്തമാനങ്ങളുടെ ഫലമായി ഉണ്ടായ ഒരു തിരിച്ചടി മാറ്റിയെടുക്കണമെന്നാണ് അതിന് മാധ്യമങ്ങളുടെ നല്ല സഹകരണവും സഹായവും ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തെ അഭ്യർത്ഥിക്കാനുള്ളത് അതൊക്കെ അതെ 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 അതെല്ലാം അതെല്ലാം മാറി വരും നമ്മുടെ ധന അവസ്ഥയെ സംബന്ധിച്ച് അറിയുന്നവരാണല്ലോ നിങ്ങൾ നമ്മളെല്ലാം എന്നാൽ അതിനുള്ളിൽ നിന്നുകൊണ്ടും ഈ വില്പനയിൽ ഞാൻ അതാണല്ലോ സൂചിപ്പിച്ചത് അതിനുള്ളിൽ നിന്നുകൊണ്ടും സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം കൊടുക്കുന്നൊരു കേന്ദ്രമായി അതിനെ ബ്രാൻഡ് ചെയ്യുന്നതിന് പകരം കേരളത്തിലെ മാർക്കറ്റിൽ ഇടപെടുന്ന പലവിധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല സ്കൂൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൻ്റെ വിതരണം നമ്മൾ അറിഞ്ഞിരിക്കാം മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനാണ് നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ ഇനത്തിൽ സപ്ലൈക്കോ കൊടുക്കാനുള്ളത് സ്വാഭാവികമായി ഇന്നത്തെ ഒരു സ്ഥിതിയിൽ സപ്ലൈകോ അതിൽ നിന്ന് അല്ലാതെ അതിൽ തുടരാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ പക്ഷേ പ്രതിബദ്ധത സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് മാത്രം അതിൽ വീഴ്ച വരാതെ ഈ ജൂൺ മാസവും കഴിഞ്ഞ മാർച്ച് മാസം തന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിട്ടും ഈ ജൂൺ മാസവും അരി എഫ് സിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തു സ്കൂളുകളിൽ കൊടുത്തു അപ്പോൾ ഈ പ്രതിസന്ധിയെല്ലാം ഉള്ളപ്പോഴും എല്ലാ പ്രതിസന്ധിക്കിടയിലും അതിനെ പരമാവധി ജനങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്ന മേഖലകളെ സഹായിക്കുന്ന നിലപാട് തന്നെയാണ് സപ്ലൈക്കോ സ്വീകരിക്കുന്നത് ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു സൂചനയായി നൽകിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ അറിയേണ്ടുന്നത് അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പൊതുവിതരണ രംഗവും സപ്ലൈക്കോയും മാർക്കറ്റിൽ ഇടപെടുന്നത് വലിയ ആശ്വാസമാണ് വലിയ ആശ്വാസമാണ് അതാ നിങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഇപ്പം കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു അങ്ങനെ ചോദിച്ചല്ലോ അരിയുടെ കാര്യം പറയുമ്പോൾ അരി ഇല്ലല്ലോ നിങ്ങളുടെ കടയിൽ ഏത് കടയിലും അരി ഇല്ലാത്തത് കേരളത്തിൽ അല്ലേ ഞാൻ പറഞ്ഞോട്ടെ കേരളത്തിലെ റേഷൻ ഷോപ്പുകളിൽ ഇന്നത്തെ വില്പന വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പറഞ്ഞുതരാം കഴിഞ്ഞ ഈ ചർച്ച നടക്കുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഉടൻ പറഞ്ഞുതരാം മുപ്പത്തിയേഴ് മുപ്പത്തിയേഴ് ലക്ഷം കുടുംബങ്ങളാണ് ഈ മാസം ആ ദിവസം വരെ വാങ്ങിയത് മുപ്പത്തിയേഴ് ലക്ഷം അന്നത്തെ ദിവസം ഞാൻ നോക്കുമ്പോൾ ഇന്നത്തെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞുതരാം അത് കേരളത്തിലെ മാർക്കറ്റിലെ ഒരു വലിയ ഇടപെടലല്ലേ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യത്തിൻ്റെ ഒരു നല്ല ക്വാണ്ടിറ്റി റേഷൻ കടകളിലൂടെ കിട്ടുന്നത് ആശ്വാസകരമല്ലേ സപ്ലൈകോ കടയിൽ പറഞ്ഞേക്കാം നമ്മൾ കാണേണ്ടുന്നത് എന്താ സപ്ലൈകോയുടെ കടയിലൂടെ ഉച്ച ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന അരി അഞ്ച് കിലോ ഗ്യാരൻറ്റി അല്ലേ പത്ത് കിലോയിൽ നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് വാങ്ങി സപ്ലൈകോ മുപ്പത് രൂപയ്ക്കല്ലേ കൊടുക്കുന്നത് അതൊരു മാർക്കറ്റ് ഇടപെടലല്ലേ ഏ ഉണ്ട് ഏത് കടയിൽ പോയാലും അരി കിട്ടും നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ച പ്രതിപക്ഷത്തിൻ്റെ ആ വിമർശനത്തിൽ വീണുപോയതിൻ്റെ ഫലമായി കേരളത്തിലെ മാർക്കറ്റിൽ ഇതൊന്നും ഇല്ല എന്ന പ്രചരണമാണ് ഇല്ല ഞാൻ സംഭവിച്ചല്ലോ ഏയ് നി പറഞ്ഞോട്ടെ ഞാൻ അല്ല എല്ലാ ഐറ്റവും ഇല്ല ഞങ്ങൾ പറയുന്നല്ലോ സാമ്പത്തികമായ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ വെച്ചുകൊണ്ട് ചില ഉൽപ്പന്നങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുന്നില്ല എന്നാൽ ഭൂ ഭൂരിപക്ഷമല്ല ഭൂരിപക്ഷമല്ല അങ്ങനെ പറയരുത് പതിമൂന്ന് ഉൽപ്പന്നങ്ങളിൽ ഒൻപതും പത്തും ഉൽപ്പന്നങ്ങൾ ചിലയിടത്ത് എട്ട് ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഏഴ് ഉൽപ്പന്നങ്ങൾ അതിന് ഞാൻ ഇന്നലെ ഒരു കടയിൽ കയറിയപ്പോൾ ഞാൻ പറഞ്ഞോട്ടെ ആ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞല്ലോ അറുപത് ശതമാനത്തിലോളം റേഷൻ കടകളിൽ രണ്ടു മാസത്തെ സ്റ്റോക്ക് വയ്ക്കാനുള്ള സൗകര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതില്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടുന്ന വ്യഗ്രതയാണ് പിന്നെ നമുക്കുണ്ടായത് ഏഹ് ഞാൻ പറഞ്ഞോട്ടെന്നേ നമ്മൾ കാണേണ്ടത് ഒരു ഒരു എന്തെങ്കിലും ഒന്ന് നമ്മൾ പാടില്ലെന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ തകർത്ത് തരിപ്പണമാക്കുക എന്ന ശൈലിയിൽ നിന്ന് പിന്മാറണം അതെന്ത് പറഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ അസംബ്ലിയിൽ പറഞ്ഞതാണ് റേഷൻ കടകളുമായി ബന്ധപ്പെട്ട് സപ്ലെയർ ഇത് നമ്മുടെ ലോറി ഉടമകൾ കോൺട്രാക്ടർമാർ ലോറി കോൺട്രാക്ടർമാർ ഒന്നോ രണ്ടോ ദിവസം പണി മുടക്കിയാൽ കേരളത്തിലെ റേഷൻ കടകളിൽ ഒരു ഉൽപ്പന്നവും ഇല്ല ആളുകൾക്ക് അരി വാങ്ങാൻ കഴിയുന്നില്ല അരി വിതരണം നിലച്ചു എന്ന വ പ്രചരണം ആരെ സഹായിക്കാനാണ് അതുകൊ അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി പറയും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കാലം ലോറി കോൺട്രാക്ടർമാർ പണി മുടക്കിയാലും കേരളത്തിൻ്റെ പൊതുവിതരണ രംഗത്ത് റേഷൻ സംവിധാനം തകറില്ല താറുമാറാകില്ല ഏകദേശം അറുപത് ശതമാനത്തോളം കടകളിൽ ഒരു മാസത്തിലധികം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് അതുകൊ ഗ ഗോഡൌണുകളിൽ രണ്ട് മാസം സ്റ്റോക്ക് ഇരിപ്പുണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധി നമുക്ക് ഉണ്ടായിട്ടില്ല അത് പറഞ്ഞാൽ അടുത്ത ദിവസം അതല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ കടയെ ഇതിൽ സാധനം ഇല്ലെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലേക്ക് നീങ്ങിയത് കൊണ്ട് എന്ത് ഗുണം ആരും ആരെ ആരെ സഹായിക്കാനാണ് അതുപോലെ കേരളത്തിൽ നമ്മൾ കാണേണ്ടുന്ന പതിനെട്ട് രൂപ അൻപത്തൊൻപത് പൈസയ്ക്ക് എഫ് സി ഐയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന അരി നാഫഡ് വഴി കേരള ഭാരത് റൈസായിട്ട് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ അത് നമുക്ക് ഒരു പ്രശ്നമല്ല കേരളത്തിൽ അതിനെ അതിനെ ആ ഘട്ടത്തിൽ ജനങ്ങളെ സഹായിക്കാൻ കേരള റൈസ് എന്ന് പറഞ്ഞ് അഞ്ച് കിലോ അരി മുപ്പത് രൂപയ്ക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കി നാൽപ്പത്തൊന്ന് രൂപയ്ക്ക് വാങ്ങി മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയതിന് എങ്ങനെ നമുക്ക് അത് ഇല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്ന് ഇരുപത്തിയാറ് ലക്ഷം കുടുംബങ്ങളാണ് കഴിഞ്ഞ നാല് മാസത്തിനുള്ളിൽ ആരി വാങ്ങിയിരിക്കുന്നത് ഇതെല്ലാം കണക്ക് നിങ്ങൾക്കും പരിശോധിക്കാവുന്ന കണക്കല്ലേ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്കും പരിശോധിക്കാം മന്ത്രി ആയതിപ്പോ എൻ്റെ മാത്രം ബാധ്യതയല്ലോ ഈ സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും അവർക്കെല്ലാം ഉള്ള ബാധ്യതയല്ലേ ഇത് സംരക്ഷിക്കേണ്ടത് നിലനിർത്തേണ്ടെന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന കാര്യത്തിൽ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അത് തരണം ചെയ്യും